സിംഗപ്പൂരിൽ പോയി ഫാസ്റ്റ് ഫുഡ് തുടങ്ങണമെന്ന് 80s അഞ്ചോ ആറോ കൊല്ലം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വാദിച്ചിരിക്കുന്ന സ്ത്രീയാണ് ഞാൻ. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അറ്റാക്ക് ഉണ്ടായ ഓർഗനൈസേഷൻ ഞങ്ങളായിരുന്നു കേരളത്തിൽ. ഇവൻ പറയണ 40 കോടി വരുമെന്നാണ് പറയുന്നത്. ആരെയും മുളകൊടി കമ്പനിയിൽ 40 കോടി ഇടാന്നൊക്കെ അന്ന് മമ്മയെടുത്ത് തമാശക്കൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാർക്കറ്റിംഗിൽ നിങ്ങൾ മിടുക്കനാവണമെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ്. സി, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയായിട്ടൊന്നും കൂട്ടണ്ട. ഒരു ക്രൈസിസ് വരുമ്പോഴാണ് നമ്മുടെ തല പുകയുക, അത് സംശയം വേണ്ട. അതായത് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളതിനൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. 28 വർഷമായിട്ട് ഒരിക്കലും ഡിവിഡൻഡ് കൊടുത്തില്ലാത്ത ആ കമ്പനി 600 കോടി രൂപ വരെ ലോസ് ഉണ്ടാക്കി തീർത്തൊരു കമ്പനീനെ ആദ്യത്തെ ഇയറിൽ തന്നെ ഫാറിന് എന്നിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ ഫാറിൻ്റെ എക്സ്പെക്ടേഷനിൽ ആയി വന്നത് തന്നെ 2001. അപ്പോൾ എത്ര 83 ജോയിൻ ചെയ്ത് 2001 ഞാൻ ഫാറിൻ്റെ എക്സ്പെക്ടേഷനിൽ ആയത്. അന്ന് എന്നോട് എല്ലാവരും എന്നെ പീപ്പിൾ ഹു ആർ വെരി സിൻസിയർ ടു മീ ദ ഓൾ അഡ്വൈസ് മീ ടു വൈൻഡ് അപ്പ് ദ ഷോപ്പ് ബിക്കോസ് യു വിൽ ഗോ ബാങ്ക്രപ്റ്റ് എന്നുള്ള എഴുതായിരുന്നു. സ്വർണം വീട്ടിൽ വെച്ചിട്ട് അതിന് നാട്ടിൽ തേടി നടപ്പും ഐഡിയ ഏതാണ്? സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് ഇത്രയും വലിയ ഇൻട്രസ്റ്റിൽ ബോറോ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് അഡിക്റ്റാണ്. മലയാളി എങ്ങനെ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വലിയ വലിയ അത്യാഗ്രഹങ്ങളാണ്. എൻ്റെ ദേഷ്യം നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ.